ജനുവരി 17 അത്യാഡംബരമായ വിവാഹം. തുടർന്ന് താമസിച്ചിരുന്ന ഹോട്ടലിൽ തന്നെ വിവാഹസാരി മാറി സെറ്റുടുത്ത് സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി ഒരു ചെറിയ ഫോട്ടോഷൂട്ട്. പിന്നെ നേരെ കൊച്ചിയിലേക്ക്, ഒരു ദിവസത്തെ വിശ്രമം. എന്നാൽ ശ്രേയസും ഭാഗ്യയും കൊച്ചിയിൽ നിന്നും നേരെ പോയത് മാവേലിക്കരയിലെ പുത്തൻ വീട്ടിലേക്കാണ്. വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ഗൃഹപ്രവേശന ചടങ്ങ്. എന്നാൽ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ അതിൻ്റെ ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും തന്നെ എടുത്തിരുന്നില്ല. വരുന്ന 2 ദിവസത്തെ തിരക്കിട്ട റിസപ്ഷൻ യാത്രകൾക്കായി സമയം മാറ്റിവെക്കേണ്ടതിനാൽ ശ്രേയസിൻ്റെ മാതാപിതാക്കളും അനിയത്തിമാരും ചേർന്ന് ഭാഗ്യയുടെ കൈപിടിച്ച് പുത്തൻ വീട്ടിലേക്ക് കയറ്റുകയായിരുന്നു. തുടർന്ന് ഒരു ദിവസം പോലും അവിടെ ചെലവഴിക്കാതെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും തിരിച്ച് കൊച്ചിയിലേക്ക് വന്നു. പിന്നെ കൊച്ചിയിലെ റിസപ്ഷനും അതുകഴിഞ്ഞ് അന്ന് രാത്രി തന്നെ തിരുവനന്തപുരത്തേക്കും തിരിച്ചു. തിരുവനന്തപുരത്തും വിവാഹ റിസപ്ഷൻ. അതും കഴിഞ്ഞ് തിരുവനന്തപുരത്തെ ഭാര്യ വീട്ടിലേക്ക് മടങ്ങിയ ശ്രേയസും വീട്ടുകാരും ഇന്നലെ രാവിലെയോടെയാണ് മാവേലിക്കരയിലേക്ക് ശരിക്കും യാത്രയായത്. സ്വന്തം വീട്ടിൽ നിന്നും മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും അനുഗ്രഹം വാങ്ങി യാത്ര പറഞ്ഞാണ് ഭാഗ്യ പടിയിറങ്ങിയത്. അതും ഭർത്താവ് തനിക്കായി ഒരുക്കി വച്ച പുത്തൻ വീട്ടിലേക്ക്. വേദന നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് മകൾ യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോൾ സുരേഷ് ഗോപിയും രാധികയും കടന്നുപോയത്. തുടർന്ന് ഉച്ചയോടെയാണ് ശ്രേയസും ഭാഗ്യയും കുടുംബാംഗങ്ങളും മാവേലിക്കരയിലെ വീട്ടിലേക്ക് എത്തിയതും. പുത്തൻ സെറ്റ് സാരിയിൽ സുന്ദരിയായി വന്ന ഭാഗ്യയെ നിലവിളക്ക് കൊളുത്തിയാണ് അമ്മ ശ്രീദേവി സ്വീകരിച്ചതും. പൂജാമുറിയിൽ നടന്ന ഗണപതി ഹോമത്തിൻ്റെയും പൂജകളുടെയും ഇടയിലേക്കാണ് നിലവിളക്ക് തെളിയിച്ച് ഭാഗ്യ കടന്നു വന്നതും. ശ്രേയസിൻ്റെ അടുത്ത ബന്ധുക്കളും ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിയിരുന്നു. വിവാഹം കഴിഞ്ഞ് മധുവിധുവിൻ്റെ 4-ാം നാളായിരുന്നു ഈ ചടങ്ങ് നടന്നത്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഇരുവരും നാട്ടിലുണ്ടാവുകയുള്ളൂ. തിരുവനന്തപുരത്തെയും മാവേലിക്കരയിലെയും അടുത്ത ബന്ധുക്കളുടെ വീട്ടിലുള്ള വിവാഹ വിരുന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇരുവരും ഹണിമൂൺ ആഘോഷത്തിനായി വിദേശത്തേക്ക് പോവുകയാണ്. തുടർന്ന് മാത്രമായിരിക്കും ജോലിയിലും ജോയിൻ ചെയ്യുക. കഴിഞ്ഞ ദിവസമാണ് ശ്രേയസിന് കാനഡയിലെ PR ലഭിച്ചത്. PR എന്നാൽ പെർമനൻ്റ് റെസിഡൻ്റ് എന്നാണ്. കാനഡയിൽ ജനിക്കാതെ ആ രാജ്യത്ത് സ്ഥിരമായി താമസിക്കാനുള്ള അനുവാദമാണ് PRലൂടെ ലഭിക്കുന്നത്. കാനഡയിലെ കുടിയേറ്റ നിയമങ്ങളെല്ലാം പാലിച്ചാൽ മാത്രമേ PR ലഭിക്കുകയുള്ളൂ. കല്യാണത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്രേയസിനെ തേടി ആ വിശേഷ വാർത്ത എത്തിയത്. ശ്രേയസിനൊപ്പം ഭാഗ്യയും കാനഡയിലേക്ക് പോകുമ്പോൾ മക്കൾക്ക് സർവമംഗളങ്ങളും നേരുകയാണ് സുരേഷ് ഗോപിയും രാധികയും ശ്രേയസിൻ്റെ മാതാപിതാക്കളായ മോഹനും ശ്രീദേവിയുമെല്ലാം. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.